പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ശാരികയുടെ തിരോധാനത്തെ തുടർന്ന് ശാരികയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടേക്ക് പോവുകയാണ് നമ്മുടെ രാജീവനും പ്രശാന്തും. ഇതേ തുടർന്ന് അന്വേഷണത്തിനൊടുവിൽ ശാരികയെ അവർ കണ്ടെത്തുകയും ചെയ്യുന്നു. ശാരിക എവിടെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അവർ ഉടൻ തന്നെ ശാരികയെ കാണുന്നതിനായി ശാരികയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. ശാരികയെ കാണുന്ന പ്രശാന്ത് ഇതേ തുടർന്ന് ശാരികയുടെ മുൻപിലേക്ക് വരികയും ശാരികയെ ഇത്രയും നാൾ താൻ അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ശാരികയെപ്പറ്റി യാതൊരു അറിവും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പ്രശാന്ത് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ശാരിക. താനൊരിക്കലും പ്രശാന്തിൻ്റെ ഇങ്ങനെയൊരു കടന്നുവരവ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്ന അവൾ അതുകൊണ്ട് തന്നെ എന്തിനാണ് പ്രശാന്ത് ഇപ്പോൾ വന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് തനിക്ക് ശാരികയെയും കുഞ്ഞിനെയും വേണം എന്നുള്ള കാര്യം തുറന്നു പറയുന്ന പ്രശാന്ത് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെയാണ് താൻ വന്നിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ താൻ കൂടെ വരാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ് ശാരിക. ഇത് കേട്ടതിനെ തുടർന്ന് രാജീവൻ ശാരി അങ്ങനെ പറയരുത് എന്ന് വ്യക്തമാക്കുകയും ശാരികയോട് പ്രശാന്തിൻ്റെ കൂടെ പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പ്രശാന്ത് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ പ്രശാന്തിനോട് ഇങ്ങനെ പെരുമാറരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന രാജീവൻ, ഇതേ തുടർന്ന് ശാരികയും അതുപോലെ തന്നെ പ്രശാന്തും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം തൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ശാരിക പ്രശാന്തിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയും തന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ശല്യമാകാതെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നും തൻ്റെ ജീവിതത്തിൽ ഇനി തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞു മാത്രമാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവൾ അതുകൊണ്ട് തന്നെ ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് രാജീവൻ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു. രാജീവനോട് സ്വന്തം ജീവിതം നോക്കാൻ ആവശ്യപ്പെടുന്ന ശാരിക ഇനിയും രാഗിയുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടായി വരാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് വീടിനുള്ളിലേക്ക് കയറിപ്പോയിരിക്കുകയാണ് നമ്മുടെ ശാരിക. ഇതോടെ തിരിച്ചടിയായിരിക്കുകയാണ് പ്രശാന്തിന്. പ്രശാന്തിനോട് തൽക്കാലത്തേക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന രാജീവൻ പിന്നെ വരാം എന്ന് അറിയിക്കുകയും തിരികെ പോകാൻ നിർബന്ധിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ അതിന് ഒടുവിൽ തയ്യാറാകുന്ന പ്രശാന്ത് തനിക്ക് അവളെ വേണം എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ ശരിയാക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്ന രാജീവൻ ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് പോകുന്നു. ഇതിനിടയിൽ രാജീവൻ്റെ നിരപരാധിത്വം തെളിഞ്ഞതിനെ തുടർന്ന് രാജീവനെ സസ്പെൻഡ് ചെയ്തത് പിൻവലിക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് ഓഫീസ്. ശാരിക രാജീവന് അനുകൂലമായി മൊഴി നൽകുന്നതിനായി തയ്യാറാവുകയും തന്നെ ഉപദ്രവിക്കുന്നതിനായി രാജീവൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അത് ആ വീഡിയോയിൽ വന്ന തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ശാരിക രാജീവന് അനുകൂലമായി പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുകയാണ്. ഇതോടെ രാജീവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുന്നു. ഇതിനിടയിൽ രാജീവനോട് എങ്ങനെയാണ് ക്ഷമ പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന രാഗി തൻ്റെ കുടുംബജീവിതം രക്ഷിക്കുന്നതിനായുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഇനി ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാണ് എന്നുള്ള തീരുമാനത്തിൽ രാഗി ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് രാജീവിനെ ചെന്ന് കാണുന്ന രാഗി തനിക്ക് തെറ്റുപറ്റിപ്പോയതായി പറയുകയും ചെയ്തതിനെ തുടർന്ന് തനിക്കിനി ക്ഷമിക്കാൻ താല്പര്യമില്ല എന്നും ഒന്നിച്ചുള്ള ജീവിതം ഇനി സാധ്യമാകും എന്നുള്ള പ്രതീക്ഷ തനിക്കില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. അത്രയധികം തൻ്റെ ക്ഷമ നശിച്ചുപോയി എന്ന് വ്യക്തമാക്കുന്ന രാജീവൻ അതുകൊണ്ട് തന്നെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് രാഗിയാകെ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ്.
കുറ്റം മുഴുവൻ തൻ്റേതാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന രാഗി തന്നോട് പലതവണ തെറ്റുകൾ താൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം രാജീവൻ പറഞ്ഞതാണ് എന്നും പക്ഷേ അത് വിശ്വസിക്കാൻ തയ്യാറാകാത്തതാണ് തനിക്കേറ്റ തിരിച്ചടി എന്ന് തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ഇനി ജീവിക്കേണ്ട എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് രാഗി. Do like, share and subscribe.